കോൺഗ്രസ് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അത് ഒടുവിൽ പൊളിയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒന്ന് നോക്കണേ, കേരളത്തിൽ തുറമുഖ പ്രദേശത്ത് വലിയ സമരം നടത്തും. വിഴിഞ്ഞം സമരം അത് ഐതിഹാസികമാക്കി മാറ്റാൻ പാതിരിമാർ ഒരുപാട് ശ്രമം നടത്തി. പക്ഷേ ഒടുവിൽ ഹൈക്കോടതി ശക്തമായൊരു പണി കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു, ഒരൊറ്റ വ്യക്തിയെപ്പോലും ഇതുവഴി ദ്രോഹിക്കരുത്, ദ്രോഹിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. വിഴിഞ്ഞത്ത് സമരം നടത്തണ്ടെന്നോ അല്ലെങ്കിൽ പാതിരിമാർക്ക് അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നാട്ടരുതെന്നോ ഒന്നുമല്ല. പക്ഷേ അത് കാരണം ജനങ്ങളെ വഴിതടയുകയോ വാഹനങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള സമരമുറകൾ നടത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ആദ്യമൊക്കെ കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നറിയാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് വന്ന് വിഴിഞ്ഞം സമരക്കാരെ കാണുകയും പാതിരിമാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഒടുവിൽ അവർ പറഞ്ഞു, ഞങ്ങളോടൊപ്പമാണ് രാഹുൽ ഗാന്ധിയെന്ന് ഉറപ്പായി കഴിഞ്ഞുവെന്ന്. ആ നിമിഷം മുതൽ കോൺഗ്രസിന്റെ കഷ്ടകാലം തുടങ്ങിയതാണ്. CPIM ഇവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിയതുമില്ല. 4 വോട്ടിന് വേണ്ടിയും 2 സീറ്റിന് വേണ്ടിയും ആരുടെ മുമ്പിലും തല ഉനിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സഖാവ് പിണറായി വിജയന്റെ ആ ധീരതയുണ്ടല്ലോ, അത് ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ പല നേതാക്കൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. CPIMലെ പല നേതാക്കളും ശക്തമായി ചിന്തിച്ചു. ഈ വിഴിഞ്ഞം സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിർ നടപടികളുമായി CPIM നീങ്ങിയാൽ അത് ഫലത്തിൽ ആർക്കാണ് സഹായകരമാകുന്നതെന്ന്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കൂടെ നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, BJPയുടെ രാഷ്ട്രീയ അജണ്ട പലപ്പോഴും കോൺഗ്രസ്സാണ് ഏറ്റെടുക്കുന്നത്. ഈ സമരത്തിൻ്റെ യഥാർത്ഥ സംഘാടകരാരാണ്? കോൺഗ്രസ് നേതൃത്വം ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും എന്നാൽ ഇത് പൊളിച്ചു നീക്കണമെന്ന് അതിയായ ആഗ്രഹവുമുണ്ട്. യഥാർത്ഥത്തിൽ അവർ രണ്ട് വള്ളത്തിൽ കാലുവെക്കുകയായിരുന്നു. CPIM പക്ഷേ ജനാധിപത്യ മാർഗത്തിൽ ചിന്തിച്ചു. ഈ സമരം കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ചില ആളുകൾ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് സമരം നടത്തുന്നു. ആ സമരത്തെ പൊളിച്ചെടുക്കാൻ ഹൈക്കോടതിയാണ് ഇടപെട്ടത്. ശബരിമലയിലെ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ്, സുപ്രീം കോടതി പറഞ്ഞ റൂളിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ പ്ലാനുമായി കോൺഗ്രസ് വന്നാൽ BJP അന്ന് ശബരിമല വിഷയത്തിൽ എങ്ങനെയാണോ നിലപാടെടുത്തത് അതുപോലെയൊക്കെ ആയിപ്പോകില്ലേ എന്ന് മനസ്സിലായി. ഇടതുപക്ഷത്തിൻ്റെ ചില സമീപനങ്ങൾ തെറ്റായി പോകാറുണ്ട് എന്ന് പലരും പറയും. പക്ഷേ ആത്യന്തികമായി ആ സമീപനങ്ങൾ കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. ഇടതുപക്ഷത്തെ കേരളത്തിലെ ജനത കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ. വിഴിഞ്ഞത്ത് നടന്ന സമരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അവിടെ പ്രശ്നങ്ങൾ ഉദിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ജനങ്ങളുമായി ചർച്ച ചെയ്ത് അതിനകത്ത് ഹരിത ട്രിബ്യൂണൽ കൃത്യമായിട്ടും NOC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകിയ ഈ വിഷയത്തിൽ പിന്നീട് അത് നിർത്തിവെച്ച് വീണ്ടും പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കാനാണ്? സമരം കൊണ്ട് അവിടെ എന്താണ് ലാഭം ഉണ്ടാകുന്നത്? കൺസ്ട്രക്ഷൻ കമ്പനിക്കും അദാനി പോർട്ടിനും നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അവിടുത്തെ തൊഴിലാളികൾ, പ്രത്യേകിച്ചും പണിയെടുക്കുന്നവർ, അവരെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടിയാണോ ഈ പാതിരിമാർ ഇറങ്ങി തിരിച്ചത്? ഏതായാലും ഹൈക്കോടതി ചുട്ട മറുപടി കൊടുക്കുന്നതോടുകൂടി വിഴിഞ്ഞം സമരം തീരാൻ പോവുകയാണ്. ഇതിലൂടെ സർക്കാരിന് ഒരു കാര്യം വ്യക്തമായി. സർക്കാർ എടുത്ത സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. ഒരിക്കലും ആരുടെ മുമ്പിലും മുട്ടുമടക്കില്ല എന്ന് ഒരു വ്യക്തി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ചിന്തിച്ചാൽ, അത് അതുപോലെ തന്നെ സംഭവിക്കും എന്നതാണ് വിഴിഞ്ഞം സമരം നമുക്ക് കാണിച്ചു തരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.